ദത്ത് നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകണമെന്ന് അനുപമ. നടപടിയിൽ സമരവുമായി മുന്നോട്ട് പോകുമത്രേ. കുട്ടി കൂടെയുള്ളതിനാൽ സമര രീതിയിൽ മാറ്റമുണ്ടാകും. സമരസമിതിയുമായി ആലോചിച്ച ശേഷമായിരിക്കും സമരരീതി പ്രഖ്യാപിക്കുക. നീതി കിട്ടാത്ത നാടായി കേരളം മാറിയെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനുപമ പറഞ്ഞു. തൻ്റെ കുഞ്ഞിനെ കിട്ടാൻ ഒരു മാതാവ് എന്ന നിലയിൽ അനുപമ സമരം നടത്തിയതും അതേ തുടർന്നുണ്ടായ നീതി പോരാട്ടവും എല്ലാം സമ്മതിക്കാം. കാരണം ഒരു പെറ്റതള്ളയ്ക്ക് സ്വന്തം കുഞ്ഞിനെ വേണം. താൻ നൊന്തുപറ്റ കുഞ്ഞിനു വേണ്ടിയാണ് ഇതെല്ലാം. കുഞ്ഞിനെ കയ്യിൽ കിട്ടുകയും ചെയ്തു. എന്നിട്ടും അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെയും നായിക്ക മുറിമുറുപ്പെന്ന് പറയുന്നത് പോലെ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യം നടന്നിട്ടും മുഖ്യമന്ത്രിയെ ചൊറിയാൻ നിൽക്കുക. മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടത് തന്നെ, അനുപമേ, താൻ ഒരായുസ് മുഴുവൻ സമരമിരുന്നാലും ആ മറുപടി കേൾക്കില്ല. അങ്ങനെ മറുപടി പറയാനിരിക്കുന്ന ആളല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സഹാവ് പിണറായി വിജയൻ. അതോർത്താൽ തനിക്ക് നന്ന്. പിന്നെ അനുപമയെ പിന്തുണയ്ക്കുന്ന സമരസമിതിയോട് ഒരു ചോദ്യം. നിങ്ങൾ ഈ സമരം കൊണ്ട് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഒന്നറിഞ്ഞാൽ കൊള്ളാം. അനുപമ എന്ന യുവതിയെ നിങ്ങൾ ഝാൻസി റാണിയെപ്പോലെ വാഴ്ത്തുന്നുണ്ടല്ലോ, അത് ഏത് രീതിയിലാ? അമ്മ മാങ്ങാത്തൊരി 10 മാസം ചുമന്ന കഥ പറയാൻ ഒരു കഥാപാത്രം മാത്രമല്ലേ ഈ അമ്മ? മറ്റൊരുത്തിയെ വിധവയെപ്പോലെ വിധവയാക്കിയ ഒരു പെണ്ണ്, ജന്മം നൽകിയ മാതാപിതാക്കളെ പുറംകാലുകൊണ്ട് തൊഴിച്ച് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഒരുത്തൻ്റെ ബീജം, അതും കല്യാണം കഴിച്ച് 2 കെട്ടി കുഞ്ഞുങ്ങളുമുള്ള ഒരുത്തൻ്റെ ബീജം സ്വന്തം ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങി പിഴച്ചുപറ്റ ഒരു പെണ്ണ്, ഒരച്ഛൻ്റെ മനസ്സോ ഒരമ്മയുടെ മനസ്സോ ഒരു സഹോദരൻ്റെ മനസ്സോ കാണാൻ കഴിയാതെ സ്വന്തം സുഖം മാത്രം തേടിപ്പോയ ഒരു പെണ്ണ്, ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മനസ്സ് കാണണമെങ്കിൽ നിങ്ങളും ഒരച്ഛനോ അമ്മയോ ആയി നിങ്ങളുടെ കുട്ടികൾ ഇതുപോലെ അനാഥഗർഭം ധരിച്ച് വീട്ടിലെത്തണം. അപ്പോഴേ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകൂ. അപ്പോഴേ സ്വന്തം മാനം രക്ഷിക്കാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കുകയുള്ളൂ. അവർ ചെയ്തത് അവർക്ക് ശരിയാണ്. നിയമത്തിൻ്റെ മുന്നിൽ അവർ കുറ്റവാളികളായേക്കാം, അനുപമയുടെ അച്ഛനും അമ്മയും. സമരസമിതിക്കാരെ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല, അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നിങ്ങൾ തന്നെ അതിനുത്തരം കണ്ടുപിടിക്കൂ.